പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ, അപ്പോൾ DYFI മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഇഫ്താർ വിരുന്ന്, അത് ഒരു കൺവെൻഷനും നടക്കുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത്. ഒരുപാട് ആളുകളുണ്ട് DYFIയുടെയും അതുപോലെ തന്നെ CPMനെയൊക്കെ മുതിർന്ന ആളുകളടക്കം, കുഞ്ഞാപ്പു ഹാജി കുഞ്ഞാമാഷടക്കം ഒരുപാട് ആളുകൾ, ഒരുപാട് പ്രവർത്തകർ പങ്കെടുത്ത ഒരു ചടങ്ങാണ്. നമുക്കതിൻ്റെ ചെറിയൊരു വീഡിയോ വിവരം. DYFI കരുവാരക്കുണ്ട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന കൺവെൻഷനും അതിൻ്റെ മുന്നോടിയായി നടക്കുന്ന ഇഫ്താർ മീറ്റാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ, നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ്റെ മുന്നോടിയായിട്ട് യുവജനങ്ങളെ കരുവാരക്കുണ്ടിലെ DYFI യുവജനങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ഇഫ്താർ മീറ്റ്. മുഴുവൻ DYFI പ്രവർത്തകരും അതുപോലെ പാർട്ടിയുടെ മറ്റുള്ള പ്രവർത്തകരുമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. DYFI കരുവാരക്കുണ്ട് മേഖലാ കമ്മിറ്റി ഒരുക്കുന്ന ഇഫ്താർ സംഗമവും അതുപോലെ തന്നെ ബൂത്ത് കൺവെൻഷനുമാണ്, യുവജന കൺവെൻഷനുമാണ് ഇന്ന് ഇവിടെ കിഴക്കേത്തല വെച്ച് നടക്കുന്നത്. ഇതിലേക്ക് DYFIയുടെ ഓരോ യൂണിറ്റിൽ നിന്നുള്ള മുഴുവൻ പ്രവർത്തകരും അതുപോലെ തന്നെ പ്രിയപ്പെട്ട നാട്ടുകാരും അതുപോലെ തന്നെ മറ്റു വർഗഭൂജന സംഘടനകളുടെ നേതാക്കന്മാരും ഒക്കെ ഞങ്ങൾ ഇതിനകത്ത് ക്ഷണിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു റംസാൻ മാസ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു കാരുണ്യ പ്രവർത്തനം കൂടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ DYFI മുന്നോട്ട് വയ്ക്കുകയാണ്. എന്തായാലും ഈ ഒരു കൺവെൻഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് DYFIയുടെ മുഴുവൻ പ്രവർത്തകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഇഫ്താർ സംഗമത്തിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ്, ഹാർദവമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആദ്യത്തെ രണ്ട് നോമ്പാണ് ഒഴിവായത്, ബാക്കിയുള്ള എല്ലാ നോമ്പും എടുക്കുന്നുണ്ട്. നോമ്പ് കുഴപ്പമില്ല, കാരണം ഒന്നാമത് ഞാൻ എനിക്ക് ഡയറ്റ് ഒന്ന് വെയിറ്റ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഇപ്പോൾ ഈ നോമ്പ് എടുത്തിട്ട് 6 കിലോ വെയിറ്റ് കുറഞ്ഞു. ചൂടാണെങ്കിലും നോമ്പ് നല്ല ഉഷാറാണ്. രാവിലെ പുലർച്ചെ ഭക്ഷണം കഴിച്ച് വൈകുന്നേരം വാങ്ങൊടുക്കുന്നത് വരെ നമുക്ക് നമ്മളെ ബോഡിയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. രാവിലെ ഒരു 1.5 ലിറ്റർ വെള്ളം കുടിക്കുക, അത് കഴിഞ്ഞിട്ട് നോമ്പ് തുറന്നതിന് ശേഷവും 1.5 ലിറ്റർ വെള്ളം കുടിക്കുക. ഏകദേശം 3 ലിറ്റർ വെള്ളം ഒരു ദിവസം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്, ശരീരത്തിന് നല്ല ആശ്വാസം കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നോമ്പെടുക്കുക, അവരവരുടെ ശരീരം നന്നാക്കാനും കൂടി ഇത് ഉപകരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്.